മനസ്സിലാക്കുന്നുണ്ട്. ജുമാന്റെ നേരാവുമ്പോ ഇപ്പൊ ഇന്നലെ ഒരു ഇന്ന് ഒരാൾ എന്നോട് പറഞ്ഞു ജുമാക്ക് ഇന്ത്യ വരാഞ്ഞെന്ന് ചോദിച്ചപ്പോ അയാൾ ജുമാനോട് ചോദിച്ച മുമ്പ് തന്നെ ഞാൻ സാധനമൊക്കെ എടുത്തപ്പോ നേരം പകിയും. സുബ്ഹാന മൻജല്ലോ, എന്താണ് ഈ പറഞ്ഞ വാക്കിന്റെ ആഴം? സാധനം എടുത്തപ്പോ ചോദ്യത്തിന് നേരം പകിയാലോ. ജുമാ എന്ന് പറഞ്ഞത് അത് ഫർള് ഐനാണ്, ഓരോരുത്തർക്കും നിർബന്ധം. ഞാൻ അത് ഒഴിവാക്കുന്നത് വൻകുറ്റമാണ്. അത് സാധനം എടുത്തപ്പോ എടുത്തപ്പോ നേരം പകി, പീടിയാൽ സാധനം എടുത്തപ്പോ ഷെയ്ത്താന് സാധനം എടുത്തേക്കാൻ എനിക്കതിന് അനുവാദമില്ല. നേരത്ത് ജുമാന്റെ ടൈം ആയാൽ പിന്നെ അവിടെ സാധനം എടുത്തേക്കാൻ പറ്റൂല, അതിന് മുമ്പ് പൂട്ടിയേക്കണം. ഓരോരുത്തർക്കും ഇപ്പൊ കോവിഡാണ്, ഗവൺമെന്റ് ജുമാ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടുകൂടെ അവർക്ക് കച്ചവടത്തിന്റെ പരിപാടിയായി മാറിയിപ്പോ. ആ നേരത്ത് കച്ചവടം, അള്ളാഹുവിന്റെ അദാബം തന്നെ ഇറങ്ങി വെക്കേണ്ടി വരും. സുജൂദിൽ കിടത്താൻ റബ്ബിനെ വയ്ക്കും എല്ലാത്തിനും, ഒന്നിനെ മാത്രമല്ല എല്ലാത്തിനും ഒരു ഭാഗത്ത് തള്ളിയിട്ട് അള്ളാഹ് കഴിയും. നാടുകൾ കാലിയായ അപകടങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നേ മനസ്സിലാക്കി വെച്ച് കോവിഡ് കൊണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ മരിക്കുന്നു, അല്ലെങ്കിൽ പത്താള് മരിക്കുന്നു, അല്ലെങ്കിൽ നൂറാള് മരിക്കുന്നു. ഒരു ഭൂകമ്പം സംഭവിച്ചു വെക്കണ്ടേ? ആരുണ്ട് പിടിച്ചു വെക്കാൻ? അള്ളാഹുവിനെ ഒരു ഒരു പരിഗണന എന്ന് പറഞ്ഞത് ഇല്ലാത്തൊരവസ്ഥ. ഒരു ബാഹ്യമായ ഒരു ബഹുമാനം വേണ്ട വെള്ളിയാഴ്ചയോട് ഇല്ല. ജുമാ ഇന്ന് കിട്ടുമോ? ഇന്ന് പോണ, കച്ചവടാണ്, എടുത്തേക്കണം. ടൈമായാൽ നിർത്ത്, ഇനി ജുമാ ഇല്ലാ നിൽക്കുക. ജുമാ നടത്താൻ ഗവൺമെന്റ് സമ്മതിക്കുന്നില്ലെങ്കിൽ തന്നെ നാം ആ ടൈമായാൽ കച്ചവടം നിർത്തിയേക്കണം. കച്ചവടം എല്ലാം നിർത്തി ലുഹുറുസ്കരിക്കാനുള്ള സൗകര്യത്തിലാക്കുകയാണെങ്കിൽ അങ്ങനെ വേണം. അൽകഹഫ് നാം ഓതണം, അതുപോലെ സ്വലാത്ത് നാം ചെല്ലണം. അള്ളാഹുവിലേക്ക് മനസ്സ് നമ്മൾ കൊടുക്കണം. പടച്ചു റബ്ബിന്റെ മുമ്പിൽ കോലം കെട്ടുന്ന ഒരു അവസ്ഥ. സുബ്ഹാനല്ല, സാധനം എടുത്തപ്പോ ജുമാ പോയാലോ? ഇത്ര ധിക്കാരമുള്ള വാക്ക് അള്ളാഹുവിന്റെ ഭൂമി എന്ന് വരാൻ പാടില്ല. ജുമാ എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും നിർബന്ധമാണ്. അത് ഗവൺമെന്റ് തടഞ്ഞാൽ നമുക്ക് വേറെ വഴിയില്ല, വേറെ ഒരു കാരണം പറയാനില്ല. ഗവൺമെന്റ് സമ്മതിച്ചിരിക്കുകയാണ്, എന്നിട്ട് പള്ളിയിലേക്ക് വരാൻ ഒഴിവില്ല. ഇന്ന് വേണ, ഇന്ന് പോണ, ഇന്ന് പോണ, ഇന്ന് പോണ, ഇന്നിപ്പ എന്താ പോയ, ഇന്നിപ്പൊ അങ്ങനെ, ഇന്നിപ്പോ അങ്ങനെ അങ്ങനെ. ഈ രൂപത്തിൽ ഒരു മുസ്ലിം അല്ലാത്ത മനുഷ്യന്റെ മനസ്സായി മാറി നമ്മൾ. സുബ്ഹാനല്ലാഹ്. മഹാനായ അബൂ യാഖൂബിൽ ബുബൈതി റളിയല്ലാഹു അൻഹു ഇമാം സുബ്കി തങ്ങളുടെ തബഖാത്തു ശാഫിയത്തിൽ കുബറയിൽ ഉദ്ധരിക്കുന്നു. ബുബൈതി തങ്ങൾ അതാ ജയിലറയിൽ കിടക്കുന്നു. അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിയിൽ വലിയ വലിയ ഔലിയാക്കളിൽ പലരും ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല. ബുബൈതി തങ്ങൾ ഇമാമിന് ഷാഫി തങ്ങളുടെ ശിഷ്യനാണ്. മോനെ, നീ ചങ്ങലയിൽ കിടന്ന് മരിക്കുമെന്ന് ഇമാമിന് ഷാഫി തങ്ങൾ വഫാത്തിന് മുമ്പ് അറിയിച്ചു. മനസ്സിന് പ്രയാസം വരേണ്ട മുമ്പേ ഉസ്താദ് പറഞ്ഞ സംഗതിയാണ് ഇതെന്ന് വരുമ്പോ മനസ്സിന് സമാധാനം ഉണ്ടായിക്കോളൂ എന്നുള്ളവർക്ക് പറഞ്ഞതാ പേടിപ്പിച്ചതല്ല. അതേ അനുഭവമാണ് ബുബൈതി തങ്ങൾക്കുണ്ടായത്. ജയിലറയിൽ കിടന്ന് മരിച്ചു. ബഹുമാനപ്പെട്ടവര് ജയിലടക്കപ്പെട്ടപ്പോൾ വെള്ളിയാഴ്ച ജുമാക്ക് ബാങ്ക് വിളിക്കുമ്പോൾ ജയിലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോരാൻ അനുവാദമില്ലാത്ത ബുബൈതി തങ്ങൾ, ബഹുമാനപ്പെട്ടവർ ഡ്രസ് മാറ്റി, ഉള്ള ഡ്രസ്സുകൾ മാറ്റിക്കൊണ്ട് ആ ഗേറ്റ് വരെ വന്നുകൊണ്ട് കരയുകയാണ്. പടച്ചോനെ, എന്നെ നീ എനിക്ക് തന്ന കഴിവ് ഞാൻ ഉപയോഗിച്ചു, ഇതുവരെ എനിക്ക് കഴിയും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വരെ തുറന്നു തരാത്തത് കൊണ്ട് എനിക്ക് ജുമാക്ക് പോകാൻ കഴിയുന്നില്ല. ഈ മനസ്സിന്റെ ഉടമകളാണ് നമ്മൾ അയ്മത്ത് സഹോദരങ്ങളെ. ജുമാ ഒരു പേടിയില്ല. കച്ചവടം നടത്തില്ലവരിലൊക്കെ ജുമാന്റെ നേരത്തെ കച്ചവടം നടക്കുക. ഒരു കൂട്ടരവിടെ ജുമാ, ഒരു കൂട്ടർ കച്ചവടം. പാച്ച ഹറാമല്ലേ? അത് വൻകുറ്റമാണ് ഈ ചെയ്യുന്നത്. ഓരോരുത്തർക്കൊരു ഒരു ഇതൊരു തമാശ പോലെയായി കണ്ട് ജുമാ. അത് ജുമാ എന്ന് വേണമെന്നില്ല. ഇന്ന് അവിടെ ഉണ്ടോന്നാവും, ഇന്ന് ഇവിടെ ഉണ്ടോന്നാവും. ഇങ്ങനൊക്കെ ഒരവസ്ഥയായി മാറി. ജുമാ നിർത്തല് നിർബന്ധ, പോകല് നിർബന്ധ. അന്നേരത്ത് കച്ചവടം ചെയ്യാൻ പറ്റൂല, കച്ചവടം നിർത്തി വെച്ചേക്കണം. അന്നേരത്ത് ജുമാ കഴിഞ്ഞതിന് ശേഷം അല്ലാണ്ട് പിന്നെ കച്ചവടം പറ്റൂല. ഇദാ നൂദിയ ലിസ്സലാത്തി മീ യൗമിൽ ജുമാഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇദാ നൂദിയ ലിസ്സലാത്തി മീ യൗമിൽ ജുമാഅത്തി, ജുമാ ദിവസം ബാങ്ക് വിളിക്കപ്പെട്ടാൽ ഫസ്അഉ, നിങ്ങൾ വേഗം പോയിക്കോളണം. ഇലാ ദിക്രില്ലാഹ്, ഖുതുബയിലേക്കും നിസ്കാരത്തിലേക്കും നിങ്ങൾ പോയിക്കൊള്ളണം. വദറുൽ ബൈഉ, നിങ്ങളുടെ കച്ചവടം നിങ്ങൾ ഒഴിവാക്കണമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. കച്ചവടം ഒഴിവാക്കണം എന്ന് തുറന്ന് പറയാം. ഫൈദാ ഖുലിയത്തി സ്വലാത്തു, നിസ്കാരവും അതിന്റെ അനുബന്ധങ്ങളും കഴിഞ്ഞാൽ ഫന്തഷിറു ഫിൽ അർള്, നിങ്ങൾ പിന്നെ ഭൂമിയിൽ വ്യാപിച്ചോളൂ, നിങ്ങൾ പരന്നോളൂ, എവിടെയും പോയിക്കോളൂ.
വബ്തഗൂ മിൻ ഫളില്ലാ, നിങ്ങൾ കച്ചവടവും അല്ലാഹുവിന്റെ ഔദാര്യവും നിങ്ങൾക്ക് അവിടെ അവിടെ വിതറിയിട്ടിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾ പോയി നിങ്ങൾ കച്ചവടമൊക്കെ നടത്തിക്കോളൂ. ഇത് വിശുദ്ധ ഖുർആൻ വ്യക്തമായി സൂറത്തുൽ ജുമാഇൽ പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മൾ എന്താ മനസ്സിലാക്കിച്ചത്? എത്ര ആളാപ്പോ നമ്മുടെ ചുറ്റുഭാഗത്തുകൾ പലരും വീട്ടിന്റെ ഉള്ളിലാളുന്നത്, ദുഹൂർ നിസ്കരിച്ചുകൊണ്ട് കഴിച്ചിലാവില്ല. ദുഹൂർ നിസ്കാരം ജുമാക്ക് ബദലല്ല, അത് പക്ഷാതാപമാണ്. അത് തെറ്റ് ചെയ്താൽ ജുമാ നഷ്ടപ്പെടുത്തുക, കുറ്റം ചെയ്തിട്ട് പിന്നെ ഇന്ന് തൗബ ചെയ്യുക എന്നുള്ള ജുമാ നിസ്കരിച്ചാൽ കഴിച്ചിലാവല്ല. ജുമാ നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ ദുഹൂറെങ്കിലും നിസ്കരിക്കണം, പക്ഷെ ജുമാ നിസ്കരിക്കാതിരുന്ന ആ സ്ഥാനത്ത് നിൽക്കൂല. ജുമായ ആൾ കരുതി കുട്ടിയെ ബാക്കി അവൻ വൻകുറ്റം ചെയ്തു, അവൻ തൗബ ചെയ്യണം അള്ളാഹുവിനോട്, എന്നിട്ട് ദുഹുർ നിസ്കരിക്കും വേണം. ഇങ്ങനെയാ ദുഹുർ നിസ്കരിച്ചുകൊണ്ട് ജുമായന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആരും മനസ്സിലാക്കണ്ട, ഒരിക്കലും നിൽക്കുകയില്ല. ജുമായന്റെ സ്ഥാനത്ത് ദുഹുർ നിൽക്കുകയില്ല, ദുഹുർ അല്ലെങ്കിൽ ജുമാ, അങ്ങനെ ആൾ പലരും തെറ്റിദ്ധരിച്ചെങ്കിൽ അങ്ങനെ ഇസ്ലാമിൽ ഇല്ല. ഇത് വളരെ സൂക്ഷിക്കണം, നമ്മൾ ഇത് വളരെ സൂക്ഷിക്കണം. ഇത് പേടി തന്നെ സാധനം നമ്മുടെ മനസ്സിക്കില്ല. ഒരു ജുമാ പോകുന്ന ബേജാറ് മൂന്ന് ജുമാ കരുതി കൂട്ടി ഒരാൾ ഒഴിവാക്കിയാൽ അവന്റെ ഹൃദയത്തിൽ സീല വെക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. എന്തൊരു ഒരു ബേജാറും നമുക്കില്ല. അങ്ങാടികളിലൊക്കെ കച്ചവടം അങ്ങനെ സുഖമായിട്ട് നടക്കണം മുസ്ലിമീങ്ങളെ. അവിടെ ജുമാ ഉണ്ട്, അവിടെ 100 ആളാണ്, ഇവിടെ 200 ആളാണ്. ഈ രൂപത്തിലുള്ള ഓരോ നിയമങ്ങൾ വെച്ചിട്ട്, ഓരോ എന്തൊക്കെ നിയമങ്ങളാ, ഗവൺമെന്റിന് ഇല്ലാത്ത നിയമങ്ങൾ കമ്മിറ്റിക്കാർ. അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ പള്ളി മദ്രസ കൂടി, എന്റെ കുത്തകായിട്ട് എന്നെ അള്ളാഹ് ഏൽപ്പിച്ചിട്ടില്ല. എനിക്ക് ഒഴിവുണ്ടെങ്കിൽ മാത്രം അതിന്റെ നേതൃത്വം ഒഴിവ് ഏറ്റെടുക്ക, അല്ലെങ്കിൽ രാജിവെച്ചിപ്പോ. മുസ്ലിമീങ്ങൾ നോക്കട്ടെ പള്ളിയും മദ്രസൊക്കെ, ഓൻ സെക്രട്ടറി ആണ് ഓന്റെ സമ്മതമാണ് പിന്നെ ജുമാക്ക്, ഓൻ പ്രസിഡന്റ് ആണ് ഓനെ സമ്മതമാണ് മഹല്ലിൽ ജുമാ നടക്കാൻ. ഇങ്ങനത്തെ പിശാചികൾ നേതൃത്വത്തിൽ വന്നതുകൊണ്ട് ദീന് തന്നെ നശിച്ചു പോയി, ദീന് തന്നെ നശിച്ചു പോയി. ഒരു ബോധവുമില്ല. ഒരു സെക്രട്ടറി ആണെങ്കിൽ ഇപ്പൊ കുഞ്ഞീദ് ഹാജി, അദ്ദേഹം പ്രസിഡന്റാ. ഇവിടെ 14 പള്ളികൾ നമ്മുടെ പകരയില് ആ ജുമാ വേണമെന്ന് പറഞ്ഞ് എല്ലാ പള്ളിയിലും ജുമാ സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ ആള് കൂടുതൽ കൂടാൻ പറ്റാത്തതുകൊണ്ട് പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോ പലരും മൂപ്പരോടും മറ്റൊക്കെ അതൊക്കെ അത് ഇത് കുതുകയും മറ്റു പലരുടെയും വോയിസുകളൊക്കെ കേൾപ്പിച്ചപ്പോ അദ്ദേഹം ഒരു കാര്യബോധമുള്ള ആളായതുകൊണ്ട് ഇനി ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മുടെ പള്ളികളിൽ മുഴുവനും ജുമാ വേണമെന്ന് മൂപ്പര് പ്രഖ്യാപിച്ചു. അൽഹംദുലില്ലാ, ആ ഒരു മനക്കരുത്താണ് വേണ്ടത്. അള്ളാഹനെ കേൾക്കുമ്പോ പേടിയുള്ള മനുഷ്യന്മാര് വേണം. അത് മൗലയരായാലും തിരക്കടില്ല, നാടനായാലും തിരക്കടില്ല, പടച്ചോന്റെ പേര് കേൾക്കുമ്പോ പേടി വരിക. ആ പേടിയുള്ള മനുഷ്യന്മാരാണ് സെക്രട്ടറി ആണ്ടതും പ്രസിഡന്റ് ആണ്ടതും. ഇത് അപ്പുറത്ത് ഏതെങ്കിലും വാത്തുകൂടി കോവിഡ് പോയാൽ അങ്ങാടിയിൽ